അർത്തം പത്തിന് തിരുവോണം ഓണത്തിന് എങ്ങനെയാണ് പൂക്കളം ഒരുക്കേണ്ടത് എന്ന് നമുക്കൊന്ന് പരിചയപ്പെട്ടാലോ പൂക്കളം ഒരുക്കാൻ ചില ചിട്ടകളൊക്കെയുണ്ട് ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും നിറഞ്ഞ ഒരു നല്ല നാളിന്റെ ഓർമ്മ പുതുക്കലാണ് ഓണം പഞ്ഞ കർക്കിടകത്തിന്റെ കാറും കോളും മാറി പുതുവർഷ പുലരിയുമായി വന്നെത്തുന്ന ചിങ്ങമാസം മലയാളികൾക്ക് ആണ്ടുപിറപ്പാണ് എന്നാൽ ഈ ചിങ്ങമാസത്തിൽ അത്തം തുടങ്ങുന്ന അന്ന് മുതൽ പൂക്കളം ഇട്ടു തുടങ്ങും ഓണാഘോഷം തന്നെ തുടങ്ങുന്നത് പൂക്കളം ഇടുന്നതോടുകൂടിയാണ് പണ്ടൊക്കെ പിള്ളേരോണം മുതലായിരുന്നു പൂക്കളം ഇടുന്നതെന്നും കേൾക്കുന്നു ഇന്ന് അത്തം മുതലാണ് പൂക്കളമിടുന്നത് തുമ്പപ്പൂ തുളസിപ്പൂ തൊട്ടാവാടിപ്പൂ മുക്കൂറ്റിപ്പൂ കൊങ്ങിണി വാഴക്കൂമ്പ് ഇലകൾ ഫലങ്ങൾ തുടങ്ങി പ്രകൃതിയിലുള്ളവയെല്ലാം പൂക്കളത്തിൽ സ്ഥാനം പിടിക്കുന്നു അതിന് പ്രാദേശികമായി മാത്രം ചില മാറ്റങ്ങൾ ഉണ്ടാകാം നിലവിളക്ക് കൊളുത്തി ഗണപതിക്ക് വെച്ചാണ് ചാണകമൊഴുകിയ തറയിൽ പൂക്കളം ഇടാൻ തുടങ്ങുന്നത് ഇട്ടാണ് പൂവിടാൻ തുടങ്ങുന്നത് ആദ്യ രണ്ട് ദിവസം തുമ്പപ്പൂവും തുളസിയുമാണ് ഇടുന്നത് ആദ്യത്തെ ഒരു ദിവസം ഒരു പൂ കൊണ്ട് മാത്രമായിരിക്കും അത്തമിടുന്നത് രണ്ടാമത്തെ ദിവസം പൂക്കളത്തിൽ രണ്ട് നിറമുള്ള പൂക്കൾ സ്ഥാനം പിടിക്കും മൂന്നാമത്തെ ദിവസം മൂന്ന് നിറമുള്ള പൂവും നാലാമത്തെ ദിവസം നാല് നിറമുള്ള പൂവുമാണ് സ്ഥാനം പിടിക്കുക അഞ്ചാം ദിവസം മുതൽ കുട വാഴപ്പിണ്ടിയിലോ വാഴത്തടയിലോ ആണ് കുട കുത്തുന്നത് ഈർക്കലിൽ ചെമ്പരത്തിപ്പൂവും മറ്റു പൂക്കളും കോർത്തു വയ്ക്കുന്നതിനാണ് കുട കുത്തുക എന്ന് പറയുന്നത് ആറാമത്തെ ദിവസം മുതൽ പൂക്കളത്തിന് നാല് ദിക്കിലേക്കും കാല് നീട്ടും ഉത്രാടത്തിന്റെ അന്നാണ് ഏറ്റവും വലിയ പൂക്കളം അന്ന് മണ്ണ് കൊണ്ട് തൃക്കാക്കരയപ്പന്റെ രൂപം ഉണ്ടാക്കുന്നു ഉത്രാട ദിവസം വൈകിട്ട് തന്നെ പൂക്കളത്തിലെ പൂക്കളെല്ലാം മാറ്റി പടിക്കൽ വെക്കും ചാണകം കൊണ്ട് തറമുഴുകി തുമ്പക്കുടം വെക്കും ചിലയിടത്ത് അരകല്ലും വെക്കാറുണ്ട് തിരുവോണത്തിന്റെ രാവിലെ നിലവിളക്ക് കത്തിച്ചു വെച്ച് അരിമാവിൽ വെണ്ടയില ഇടിച്ച് പിഴിഞ്ഞു കുറുക്കി കൈകൊണ്ട് കോലം വരയ്ക്കും നക്ഷത്രം സ്വസ്തി എന്നീ ചിഹ്നങ്ങൾ കാണും അതിനുശേഷം പൂക്കളത്തിൽ അടന്ന് വേദിക്കും പൂവട എന്നാണ് ഇതിന് പറയുന്നത് തിരുവോണ ദിവസം വൈകുന്നേരം തേങ്ങാപ്പീരയും ശർക്കരയും തിരുമി വീടിന്റെ നാല് ദിക്കിലും വയ്ക്കും ഇത് ഉറുമ്പിനോണം കൊടുക്കുക എന്ന സങ്കല്പമാണ് അരിമാവ് കൊണ്ട് ഭിത്തിയിൽ കോലം വരയ്ക്കുന്നത് പല്ലിക്ക് ഓണം കൊടുക്കുക എന്ന് പറയും ചിലയിടത്ത് അരിമാവിൽ കൈമുക്കി ഭിത്തിയിലും വാതിലിലും പതിപ്പിക്കാറുമുണ്ട്